റോയി മാത്യു, മകയിരം നക്ഷത്രം, തിലഹോമം, ദുർമരണം നടന്ന ആളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനുള്ള പൂജ. ഇതുവരെ പറഞ്ഞതെല്ലാം കളവാണ്, മാറ്റി പറയണം തോന്നുന്നുണ്ടോ ടീച്ചർക്ക്? വേണമെങ്കിൽ ഞാനൊന്ന് തുടങ്ങി തരാം. ഒരു സ്റ്റുഡന്റും ടീച്ചറും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ. പോരെ, ബാക്കി പറഞ്ഞു. എല്ലാത്തിനും കാരണം എന്റെ ഒരു നശിച്ച കേസാ. ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ എനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നത്. അതറിയാം, ആ ഡിവോഴ്സ് കേസല്ലേ, ആ കഥ പറയണ്ട. എനിക്കറിയേണ്ടത് ടീച്ചറും റോയിയും തമ്മിലുള്ള ബന്ധം. അത് എവിടെന്ന് എപ്പോൾ തുടങ്ങി, ആ ബന്ധം എവിടം വരെ എത്തി, പിന്നെ ടീച്ചർക്ക് ഈ കൊലപാതകത്തിലുള്ള പങ്ക്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ്, പിന്നെ നമ്മുടെ സ്റ്റാമ്പ് വെണ്ടർ സതീശൻ പറഞ്ഞ കാര്യം, പ്രത്യേകിച്ചും നമ്മുടെ ആ പഴയ മുദ്രപത്രത്തെ കുറിച്ച്. അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് എന്നോട് റോയിയെ കൊണ്ട് മുദ്രപത്രം സൈൻ ചെയ്ത് വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടത്. എന്തിനാ ഈ മുദ്രപത്രവും ഒപ്പുശേഖരണവും? അമ്മയുമായി ഇടഞ്ഞ റോയി തന്റെ സ്വത്തുക്കളെല്ലാം ഏതോ അനാഥാലയങ്ങൾക്ക് എഴുതി വെച്ചിരുന്നു. അത് തിരിച്ചെഴുതിക്കാനാ. എന്നിട്ടത് നടന്നില്ലേ? ഇല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേ റോയി അത് എതിർത്തു. എന്നുവെച്ചാ, ടീച്ചർ പറയട്ടെ എന്റെ ഓഫീസറെ. റോയി അതിബുദ്ധിമാനായിരുന്നു. സ്വന്തം അമ്മയെ അഡ്വക്കേറ്റ് പ്രകാശ്ബാബു വിചാരിക്കുന്ന എന്താണെന്ന് അയാൾ മുൻകൂട്ടി കണ്ടിരിക്കും. അപ്പൊ നേരാം വണ്ണം ഒപ്പിടിക്കൽ നടക്കാത്തതുകൊണ്ടാണ് ടീച്ചർ വളഞ്ഞ വഴി സ്വീകരിച്ചത്. ഐ മീൻ സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലേ? അല്ല, അത് റോയി പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് ആ വക്കീല എല്ലാം ചെയ്യിപ്പിച്ചത്? ടീച്ചർക്ക് എന്തെങ്കിലും സാമ്പത്തിക ലാഭം? ഒന്നുമില്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം. റോയിയുടെ കടമ്പിടുത്തങ്ങൾക്ക് ഞാൻ നിന്നു കൊടുക്കേണ്ടി വന്നു എന്നതൊഴിച്ച മറ്റൊന്നുമില്ല. നഷ്ടം തന്നെ. റോയി കൊല്ലപ്പെടുന്ന ടീച്ചർക്ക് അറിയാമായിരുന്നു? ഇല്ല, പക്ഷേ റോയിക്ക് അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോ വക്കീലിന്റെ കാര്യം കട്ടപ്പോകാം.